നമസ്കാരം. കേരളത്തെ നടുക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു 2019 ഫെബ്രുവരിയിൽ നടന്ന പെരിയ ഇരട്ടക്കൊല കേസ്. കാസർഗോഡ് ജില്ലയിലെ രണ്ട് യുവമിഥുനങ്ങളായ കൃപേഷിനെയും ശരത്ലാലിനെയും ബൈക്കിലും മറ്റുമായി വന്ന അക്രമി സംഘങ്ങൾ അരുംകൊല ചെയ്യുമ്പോൾ ഒരു നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷയായ രണ്ട് യുവ സാരഥികളെയാണ് നഷ്ടപ്പെട്ടത്. കോൺഗ്രസിൻ്റെ നഷ്ടമല്ലായിരുന്നു ആ നാടിൻ്റെ നഷ്ടമായിരുന്നു, ഈ രാജ്യത്തിൻ്റെ നഷ്ടമായിരുന്നു. ഇവർ രണ്ടുപേരെയും ഉന്മൂലനം ചെയ്ത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ മുഴുവൻ തല്ലിക്കെടുത്താം എന്ന് കരുതിയെങ്കിൽ അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഉൾപ്പെടെയുള്ള CPM വലിയ കുത്തകയായിരുന്ന AK ഗോപാലൻ മത്സരിച്ച് വിജയിച്ച ഏറ്റവും വലിയ ഉരുക്കുകോട്ടയായ കല്യാശ്ശേരിയും പയ്യന്നൂരുമൊക്കെ ഉള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൈവിട്ടു. യഥാർത്ഥത്തിൽ പെരിയ കൂട്ടക്കൊല സംഭവം നടക്കുമ്പോൾ CPM വലിയ രീതിയിൽ അവിടെ എന്തൊക്കെയോ രാഷ്ട്രീയപരമായി അടിച്ചൊതുക്കൽ നടത്തി എന്ന് അഹങ്കരിച്ചുവെങ്കിൽ അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്ന അറസ്റ്റ്. 5 പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ രീതിയിലുള്ള വിചാരണകളും പൂർത്തീകരിച്ച് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നത്. കേസിൽ CPM എച്ചിലടുക്കം ബ്രാഞ്ച് സെക്രട്ടറി രാജു എന്ന 36 വയസ്സുകാരൻ, അതോടൊപ്പം തന്നെ CPM മറ്റ് പ്രവർത്തകരായ വിഷ്ണു സുര, ശാസ്താമധു, റജി വർഗീസ്, ഹരിപ്രസാദ് എന്നിവരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്ന ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളും അവർ നടത്തിയ ഫൈൻഡിങ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ വിദഗ്ധ സംഘം അന്വേഷണം നടത്തി ക്രിമിനലുകളെ കണ്ടുപിടിക്കുന്നത്. കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയതിന് ഗൂഢാലോചന നടത്തിയതുൾപ്പെടെ ആയുധങ്ങൾ എത്തിച്ചു തുടങ്ങിയ സംഭവങ്ങൾ ഉൾപ്പെടെയാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കണ്ടെത്തലുകൾ. 2019 ഫെബ്രുവരി 17 ഇവർ കൃത്യമായ ഗൂഢാലോചന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊലയാളികൾക്ക് ഈ സംഭവം, അതായത് ഈ കൊല നടത്താൻ കൃത്യമായ സാധ്യതയുണ്ടായത് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. ഇവർ സഞ്ചരിച്ച ബൈക്ക് തടഞ്ഞു നിർത്തി വിവിധ വാഹനങ്ങളിൽ വന്ന ഒരു കൂട്ടം ആളുകൾ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ ആ നാട് ഒന്നടങ്കം മരവിച്ചു പോയി. ഈ കേസിൽ മുൻ CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായ A പീതാംബരൻ ഉൾപ്പെടെ 14 പേർ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ കൈയോടെ പൊക്കിയവരാണ്. ഇപ്പോഴും CPM ന്യായീകരണവുമായി ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ വരുമ്പോൾ കോൺഗ്രസ്സുകാർ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ കൊന്നൊടുക്കിയും നിങ്ങൾക്കിഷ്ടമില്ലാത്ത വ്യക്തികളെ മുഴുവൻ ഉന്മൂലനം ചെയ്തും പ്രസ്ഥാനത്തിനെ കരുത്തു വർദ്ധിപ്പിക്കാം എന്ന് കരുതുകയാണെങ്കിൽ അത് വെറും വ്യാമോഹമാണ്, ആശയം ഒരിക്കലും മരിക്കില്ല. മഹാനായ സോക്രട്ടീസിനെ വരെ വിഷം കൊടുത്ത് കൊന്ന ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ഒരു തകരാറും പറ്റിയിട്ടില്ല. സത്യവും ശരിയും മുന്നോട്ട് നയിക്കുന്ന കോൺഗ്രസ് എന്ന മഹത് പ്രസ്ഥാനത്തെ ചില ആളുകളെ ഉപയോഗിച്ച്, ചില ഗുണ്ടാസ് ക്രിമിനലുകളെ ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യാനാണ് ശ്രമമെങ്കിൽ അതിനെ പല്ലും നഖവും വെച്ച് തകർക്കാൻ ഈ രാജ്യത്തുള്ള വ്യവസ്ഥിതി അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമ പോരാട്ടത്തിൽ CPM അവരുടെ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ പണം അടിച്ചു മാറ്റി ഉന്നതരായ വക്കീലുമാരെ വെച്ച്, സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന അഭിഭാഷകരെ വെച്ച് കേസ് വാദിച്ച് പലതിലും പല രീതിയിലും നൂലാമാലകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അവസാനം സത്യം വിജയിച്ചുകൊണ്ടിരിക്കുന്നത്.